ടി പി സിന്ധുമോൾ എറണാകുളത്ത്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ഹൈക്കോടതി തൽക്കാലം വി സിമാർക്ക് തുടരാം എന്ന നിലപാട് സ്വീകരിക്കുന്നു. മറ്റ് വാക്കുകളിലേക്കും പരാമർശങ്ങളിലേക്കുമൊക്കെ വരാം. അതിനു മുമ്പ് കോടതിയുടെ ഈ നിലപാട് ആർക്കാണ് ആശ്വാസം നൽകുന്നത്? കോടതിയുടെ നിലപാട് കൃത്യമായി പറഞ്ഞാൽ ചാൻസലറുടെ നടപടികളെ സാധൂകരിക്കുന്ന, ന്യായീകരിക്കുന്ന നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമായി അവർക്ക് നൽകിയിട്ടുള്ള ഷോക്കോസ് നോട്ടീസിന് മറുപടി ലഭിക്കണം, അത് പരിഗണിച്ച് വേണം തീരുമാനമെടുക്കാൻ, അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി തുടക്കം മുതൽ എല്ലാ വൈസ് ചാൻസലർക്കും വേണ്ടി ഹാജരായ വക്കീലന്മാരോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒറ്റ കാര്യമാണ്, നിങ്ങൾക്ക് ഒരു നിയമനം തെറ്റാണെന്ന് നിയമന അധികാരിക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുന്നതിൽ എന്താണ് പ്രശ്നം, എന്താണ് കുഴപ്പം എന്ന് കോടതി നിരന്തരമായി ചോദിക്കുന്നുണ്ടായിരുന്നു. വൈസ് ചാൻസലർമാരുടെ അഡ്വക്കേറ്റ്സിനൊന്നും അത് കൃത്യമായി അതിനൊരു വിശദീകരണം നൽകുവാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കോടതി അതിനകത്ത് മാത്രമല്ല, കോടതി ആ കേസിൽ കൃത്യമായി നിലപാടെടുത്തിരുന്നു. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്ത് ഒരു സംസാരവും ഇവിടെ വേണ്ട. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ജഡ്ജ്മെൻ്റാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുപ്രീം കോടതി പോയാൽ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇവിടെ വൈസ് ചാൻസലർ, മറ്റ് വൈസ് ചാൻസലർമാർക്ക് ഈ ഇതെടുക്കുമ്പോൾ, ഈ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗം കൂടി കേൾക്കണം. അവർക്ക് ഇപ്പോൾ നോട്ടീസ് ചാൻസലർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചാൻസലറുടെ മറുപടി എടുത്ത് ചാൻസലർക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അവരോട് ചാൻസലർ തന്നെ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, അവരോട് നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾക്ക് ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സിറ്റ്, ഒരു സെറിമോണിയൽ എക്സിറ്റിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ചാൻസ് തന്നത്. നിങ്ങൾ ആ ചാൻസ് അതിന് മറുപടി അത് നിങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു, യഥാർത്ഥ പ്രൊസീഡിങ്സുമായി മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കോടതി പറഞ്ഞു അങ്ങനെ ധൃതി പിടിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞു. നിയമപരമായി അത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞു കഴിയുമ്പോൾ ശരിയല്ല, പക്ഷേ ചാൻസലർക്ക് തുടർ നടപടി എടുക്കാനുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹം പ്രൊസീഡിങ്സ് ആരംഭിച്ചു കഴിഞ്ഞു, മൂന്നാം തീയതിക്കകം മറുപടി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനമെടുക്കും. സ്വാഭാവികമായിട്ടും ചാൻസലറുടെ നിലപാടും കോടതിയുടെ നിലപാടും ഒക്കെ കൃത്യമാണ്. ചാൻസലർ, വൈസ് ചാൻസലർമാരെ സംബന്ധിച്ച് നിയമവിരുദ്ധമായി, യു ജി സി റെഗുലേഷന് വിരുദ്ധമായി നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർമാരെ സംബന്ധിച്ച് അവർ പുറത്തേക്ക് പോകേണ്ടി വരുന്ന ദിനങ്ങളാണ് വരുന്നത്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി സിന്ധുപോൾ,